മുഹമ്മദ് മുബാറക്ക്, അദ്ദേഹം ഇഗ്നൂരിയുടെ അലുമിനിയാണ്. കൂടാതെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട് അദ്ദേഹം. ശ്രീ മുഹമ്മദ് മുബാറക്ക്, ഇഗ്നു പോലെ വളരെ പ്രശസ്തമായ ഒരു വിദൂര വിദ്യാഭ്യാസ സ്ഥാപനം ഇത്ര തരം താണ രീതിയിലേക്ക് പോയതിന്റെ തുടർച്ചയാണോ ഇപ്പോൾ ഇത്തരം തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചിറങ്ങുന്നത്? താങ്കളുടെ വാക്കിൽ ഞാൻ ഒരു വാക്ക് അടർത്തി മാറ്റണം എന്ന് നിർബന്ധിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. തരംതാണ പ്രവൃത്തി ഇഗ്നോ ചെയ്യുന്നില്ല. അതിന് വ്യക്തമായ തെളിവും കാര്യങ്ങളും ഞാൻ തരുന്നുണ്ട്. ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വാദിക്കുകയല്ല, ഞാൻ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു ഇഗ്നോ അലുമ്നിയാണ്. MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും ഏറ്റവും നല്ല മതിപ്പുമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇഗ്നോയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് നാക്ക് A++ ആദരിച്ചിരിക്കുകയാണ് ഇഗ്നോയിൽ. പക്ഷെ ഇഗ്നോയുടെ മറവിൽ നടക്കുന്ന ചില തട്ടിപ്പുകൾ മൂന്ന് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, പ്രൈവറ്റ് ഏജൻസിമാർ. അവര് ഈ അഡ്മിഷൻ നടക്കുന്ന ഉടനെ തന്നെ ഹാക്ക് ചെയ്ത്, പല സിനിമകളിലും നമ്മൾ കാണുന്ന മെത്തേഡായിരിക്കാം, ഹാക്ക് ചെയ്ത് കുട്ടികളുടെ കോണ്ടാക്റ്റുകൾ അവർ സ്വന്തമാക്കുകയാണ്. അതിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നമ്മുടെ ഈ ഇന്റലിജൻസ് വിഭാഗം തന്നെയാണ് അതിനെ ഡൽഹി ബേസ്ഡ് പ്രവർത്തിക്കേണ്ടത്. എൻ്റെ ഒരു ഊഹമാണ്, ഞാൻ ഒരു ഹൈപ്പോതിസിസ് ആണ് പറയുന്നത്. ആ ഡാറ്റകൾ അവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് മലയാളത്തിലടക്കം, മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, ആ തരത്തിലുള്ള ഒരു കുറേ ആളുകളുടെ കൈവശം ഇത്തരത്തിലുള്ള ഡാറ്റകൾ എത്തുകയും അവർ പിന്നെ അവരുടെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്യുന്നു. ഞാൻ തന്നെ, ഞാൻ ഈ ഇഗ്നോയിലെ അലുമിനിയം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും 1800 കൂടുതൽ വീഡിയോസിൽ ഞാൻ ഇക്കാര്യങ്ങൾ തുടരെ തുടരെ പറഞ്ഞിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ എംനോട്സ് എന്നുള്ള വീഡിയോയിലൂടെ, ചാനലിലൂടെ നമുക്കിത് ലഭ്യമാണ്. ഞാൻ ഓരോ പ്രാവശ്യം പറയുന്നത് നിങ്ങൾ അസൈൻമെന്റ് അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങരുത്, റെഡി ടു റെക്കൺ വാങ്ങരുത് എന്ന് കുട്ടികളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുമ്പോൾ എനിക്കെതിരെ അടക്കം ഇത്തരത്തിലുള്ള പരാതികൾ പല രൂപത്തിൽ വരാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രസക്തമായി ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇഗ്നോയുടെ, നേരത്തെ എൻ്റെ സുഹൃത്ത് സംസാരിച്ച ആ വാക്കിനെയാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇഗ്നോയി ആകാശത്തിൽ നിന്ന് പ്രത്യേകിച്ച് പൊട്ടിമുളച്ച ഒരു പ്രസ്ഥാനമോ അതിനുവേണ്ടി കുറെ ചെറിയ ചെറിയ ബൂത്തുകളോ അല്ല സ്റ്റഡി സെന്റർ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ജൈജാന്റിക് യൂണിവേഴ്സിറ്റീസ്, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മഹത്തായ സ്ഥാപനങ്ങളാണ് ഇഗ്നോയുടെ പഠന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറയാം JDT ഇസ്ലാമിനെ പറ്റി. താങ്കളുടെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള JDT ഇസ്ലാം 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആദ്യത്തെ കേരളത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കാൽവെപ്പ് നടത്തിയ JDT ഇസ്ലാം ഇഗ്നോയുടെ പഠന കേന്ദ്രമാണ്. ഈ വിഷയം നടക്കുന്നത്, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത് JDTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അത് ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് JDT ഇസ്ലാം. മാർ ഇവാനിയസ് തിരുവനന്തപുരത്തെ മൊത്തം ഉൾക്കൊള്ളിക്കുന്ന അതിബൃഹത്തായ 120 ഏക്കറിൽ കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസിന്റെ അകത്താണ് മാർ ഇവാനിയസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെന്റ് ആൽബർട്ട്, ന്യൂമാൻ തൊടുപുഴ, കേരളവർമ്മ, ശ്രീ കേരളവർമ്മ മന്ത്രിമാരടക്കം റിലീസ് ചെയ്തിട്ടുള്ള മഹത്തായ ഒരു സ്ഥാപനം, ആ സ്ഥാപനമാണ്. അതുപോലെ തന്നെ തിരൂരങ്ങാടി ബേസ് ചെയ്തുകൊണ്ടുള്ള PSMO കോളേജ്, ഇതെല്ലാം ഇവിടുത്തെ റിയൽ അക്കാഡമിക് കൗൺസിൽ, അവിടുത്തെ റിയൽ പ്രൊഫസർമാർ, അസോസിയേറ്റ് പ്രൊഫസർമാരാണ് ഇഗ്നോയുടെ അക്കാഡമിക് കൗൺസിലർമാർ എന്ന് പറയുന്നത്. അല്ലാതെ അൺഎയ്ഡഡ് കോളേജുകളിലോ അല്ലെങ്കിൽ കോഴ കൊടുത്ത് കാശ് കൊടുത്ത് ഏതെങ്കിലും, അങ്ങനെയൊക്കെ ഇല്ല എന്ന് പറയുമെങ്കിലും, അങ്ങനെ വരുന്ന ഒരു അർദ്ധ സെഞ്ചുറി അടിച്ചിട്ടുള്ള അധ്യാപകരൊന്നും അല്ല. ഇത് റിയൽ കേരള ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന അധ്യാപകർ തന്നെയാണ് ഇഗ്നോയില്. പക്ഷെ ഇവിടെ നടക്കുന്ന പ്രശ്നം, ഇവരുടെ മറവിൽ ചില പുഴുക്കുത്തുകൾ എവിടെയും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സ്റ്റഡി സെന്ററിലെ അക്കാഡമിക് കൗൺസിലറായിട്ട് കയറി വന്ന വ്യക്തികളിൽ ഏതെങ്കിലും ഒരാൾ, ഡോക്ടറേറ്റ് ഇല്ലാത്ത ഒരാൾ, ചിലപ്പോൾ ഞാൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടാകാം. അത് വളരെ വ്യക്തിപരമായ ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കയറ്റി മറ്റു കുറെ ബിസിനസ് നടത്തുന്നവർ കുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ചൂഷണം ചെയ്യുന്നവരെ ഒരു കാരണവശാലും വച്ചു പൊറുപ്പിക്കാൻ പാടില്ല. നാക്ക്
ആയിരത്തിൽ കൂടുതൽ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അഞ്ച് സർവകലാശാലകളെ നമുക്ക് എടുത്തു നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാക് അക്രഡിറ്റേഷൻ എന്താണ് എന്ന് ഈ പൊതുസമൂഹം ഈ നിമിഷം ഒന്ന് പരിശോധിക്കൂ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നാക് അക്രഡിറ്റേഷൻ എന്താണ് എന്ന് പരിശോധിക്കൂ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ നാക് അക്രഡിറ്റേഷൻ എന്താണ് എന്ന് പരിശോധിക്കൂ. കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റിയുടെ നാക് അക്രഡിറ്റേഷൻ എന്താണ് എന്ന് പരിശോധിക്കൂ. ഇഗ്നോയുടെ ഹയസ്റ്റ് റാങ്ക് A++ ഗ്രേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ ഏത് പ്രവർത്തിക്കുമ്പോഴും മീഡിയ വണ്ണിനെ തന്നെ നമുക്കൊക്കെ വളരെ മീഡിയ വണ്ണും മാധ്യമത്തിനും വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം മീഡിയ വണ്ണ് എന്താണെന്ന്. പക്ഷെ മീഡിയ വണ്ണിനെ അടക്കം നിരോധിച്ച ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ നന്മയ്ക്ക് എന്നും കുരിശ് ഉറപ്പാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇഗ്നോയുടെ പേരിൽ മറ്റു പലരും ചെയ്ത് ഇഗ്നോയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഒരു ലൈഫ് ലോങ് ലേണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ MA മലയാളം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സർവകലാശാല ഞാൻ MA മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഇഗ്നോയുടെ മോഡലാണ് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പോലും അനാവശ്യമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ഞാൻ അതിനെതിരെ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് വയ്ക്കാൻ കുട്ടിക്കാണ് അവകാശം. എപ്പോഴാണ് ഞാൻ അസൈൻമെന്റ് വയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ അസൈൻമെന്റ് വയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെ ലേണർ അൺക്രൗണ്ടഡ് കിങ് ആണ്. നമ്മുടെ ഇക്കണോമിക്സിൽ പറയുന്നത് പോലെ ലേണർ സെന്റേർഡ് സപ്പോർട്ട് സിസ്റ്റമാണ് ഇഗ്നോ ഫോളോ ചെയ്യുന്നത്. അതിനതേപോലെ മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. പക്ഷെ ഒരു കുട്ടിക്കും 5 കൊല്ലത്ത് മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട് ആ കുട്ടിയുടെ പഠനം പൂർത്തിയാകാൻ. ഒരു PG ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ 4 കൊല്ലത്തെ പഠനം കാലാവധിയുണ്ട്. ഈ 4 കൊല്ലത്തെ പഠനം കാലാവധിയിലെ 3-ാമത്തെ കൊല്ലമേ ആ കുട്ടി പഠനം തുടങ്ങുന്നുള്ളൂ. 3-ാമത്തെ കൊല്ലത്തിൽ 2 സെമസ്റ്ററും എഴുതുന്നു. 4-ാമത്തെ കൊല്ലത്തിൽ 2 സെമസ്റ്ററും എഴുതാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരിക്കുമ്പോഴും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ അസൈൻമെന്റ് വച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഫൈൻ ഈടാക്കുന്നു. ഫൈൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പിഴ. പിഴ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ, കുറ്റം ചെയ്യുമ്പോഴാണ്. അസൈൻമെന്റ് വെക്കേണ്ടത് അത് കുട്ടി അവകാശമാണ്. അതെങ്ങനെ പിഴയാകുന്നത്, കുറ്റമാകുന്നത്? അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഓർഡർ ഇറക്കുന്നതാരാണ്? ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതോ സംഭവത്തിലെ ചിലപ്പോ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി വന്ന് അവരിങ്ങനെ കാശുണ്ടാക്കുന്ന ഒരു പ്രവണത. അപ്പൊ ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് ഫോർ കേരള സ്റ്റുഡൻസ്, കേരളൈറ്റ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അപ്പൊ ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ ഇത് തന്നെയാണ്. അതിന്റെ അകത്തുള്ള ചെറിയ ചെറിയ പുഴുക്കുത്തുകൾ അവരുണ്ടാക്കി കൂട്ടുന്ന ഈ വിഷമങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അസൈൻമെന്റിന് വയ്ക്കാത്തത് കൊണ്ട് പിഴ ഈടാക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ അത് രജിസ്ട്രാർക്കടക്കം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കടക്കം കത്തയച്ചു. ഞാൻ വീഡിയോ ചെയ്തു. ഞാൻ പൊതുസമൂഹത്തിനോട് അറിയിച്ചു ആ ഓർഡർ പിൻവലിക്കൂ എന്ന്. ഇനിയും അത് പിൻവലിച്ചിട്ടില്ല. അപ്പോ നമ്മുടെ നാട്ടിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും സർവകലാശാലകളിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ വളർച്ചയിലേക്ക് വഴിവെക്കുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ശ്രീ മുഹമ്മദ് മുബാറക്.